നമസ്കാരം ഫ്രണ്ട്സ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ഇൻഫർമേഷനിലാക്കി ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് നാളായിട്ട് നമ്മൾ ഇൻഫർമേഷൻ സീരീസ് ഒന്നും ഷെയർ ചെയ്യുന്നില്ല. പക്ഷേ അതിനു മുമ്പേ നമ്മളുടെ ഇന്നലെ പെയിൻ്റ് അടിച്ച സാധനങ്ങളുടെ ഒരു ചെറിയൊരു പ്രിവ്യൂ, അതായത് എങ്ങനെയുണ്ട്, കാക്ക ഉണ്ടോ എന്ന് ഇട്ടേന്ന് തോന്നുന്നു. സൂപ്പറായില്ലേ? അപ്പം പെയിൻറ്റിങ് തൽക്കാലം നമ്മൾ നിർത്തുന്നില്ല, തുടരാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ടു സ്ട്രോക്ക് വണ്ടികളിൽ ഓയിൽ പമ്പാണോ നല്ലത്, പെട്രോളിലൂടെ ഓയിൽ ഒഴിക്കുന്നതാണോ നല്ലത്, പിന്നെ പെട്രോളിലൂടെ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ ഒരു ലിറ്ററിന് എത്ര ഓയിൽ ഒഴിക്കണം. ഓക്കെ, അതാണ് ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ജാപ്പനീസ് വണ്ടികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ജപ്പാൻ എന്ന് പറയുന്ന ഒരു കൺട്രി മറ്റേ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പം അവരെ പുറത്ത് മറ്റേ ആറ്റം ബോംബൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ വല്ലാത്തൊരു ദാരിദ്ര്യത്തിലേക്ക് പോയ ഒരു കൺട്രിയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൺട്രിയെ റീബിൽഡ് ചെയ്തെടുക്കാനായിട്ട് അവർ ഒരു പ്രിൻസിപ്പിളുണ്ട്, ലീൻ പ്രിൻസിപ്പിൾ എന്ന് പറയും. അപ്പോൾ ആ ലീൻ പ്രിൻസിപ്പിളുടെ ബേസിസിലാണ് അവർ അവരെ കൺട്രി മൊത്തം ബിൽഡ് ചെയ്തത്. അപ്പോൾ അവർ ചെയ്യുന്ന എന്ത് പണിയാണെങ്കിലും അതിനകത്ത് ആ ലീൻ പ്രിൻസിപ്പിൾസ് വരും. ലീൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യം, സിമ്പിൾ തോട്ട്, പിന്നെ അത് കഴിഞ്ഞ് വേസ്റ്റേജ് ഒഴിവാക്കുക. അപ്പം ഒരു വണ്ടിയിൽ ഒരു നട്ടും ബോൾട്ടും ഇട്ടാൽ തന്നെ അതിനകത്ത് ആ നട്ടും ബോൾട്ടും ഇല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഏറ്റവും മിനിമം ആയിട്ടുള്ള രീതിയിലാണ് അവർ സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്നത്, എന്നാൽ മാക്സിമം എൻജിനീയറിങ്ങും കൂടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടിയിൽ അവരൊരു ഓയിൽ പമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഞാൻ ഈ കഥ മൊത്തം പറഞ്ഞു വരുന്നത് ഇപ്പം ഓയിൽ പമ്പിനെ കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായവും, പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഓയിൽ പമ്പ് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അഭിപ്രായത്തിൻ്റെ റീസൺ എന്താണെന്ന്. അപ്പോൾ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന ഓയിൽ പമ്പ് ശരിക്കും ഒരു വളരെ ഡേഞ്ചറസ് സാധനമാണ്. അതായത് ഓയിൽ പമ്പ് വഴി മാത്രമാണ് നിങ്ങൾ ഓയിൽ ഒഴിക്കുന്നതെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഓയിൽ പമ്പ് അങ്ങ് ഓടുന്ന നിൽക്കും. നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നമുക്കറിയാൻ യാതൊരു മാർഗ്ഗമില്ല, വണ്ടി ഓവർഹീറ്റായി സീസാവും, സീസായി കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ഓയിൽ പമ്പ് നിന്നു. അപ്പോൾ അവസാനം പിന്നെ ഫുൾ എൻജിൻ റീബിൽഡ്. കാരണം സീസായി നിൽക്കുകയാണെങ്കിൽ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പം പിസ്റ്റൺ പിടിക്കുകയുള്ളൂ, ഒരു സൗണ്ട് കേട്ട് നിൽക്കും, അല്ലെങ്കിൽ ചിലപ്പം ക്രാങ്ക് പൊട്ടും, കണക്റ്റിംഗ് റോഡ് പൊട്ടും, പിസ്റ്റൺ പൊട്ടും, സ്ലീവ് വരെ പൊട്ടിപ്പും, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ നല്ല ഒരു സ്പീഡിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ എൻജിൻ ലോക്ക് ആവുകയാണെങ്കിൽ ചിലപ്പം ഒരു ആക്സിഡൻറ്റ് വരെ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മളുടെ ഓയിൽ പമ്പ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ്, അതേസമയം അത് നഷ്ടപ്പെടുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് കേട്ട് നോക്കാം. അപ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഓയിൽ പമ്പ് യൂസ് ചെയ്യരുത്. കാരണം ഓയിൽ പമ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് അത് എപ്പോഴാണ് ചീത്തയാവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്നാണ് നിന്ന് വന്നത്, അതിനകത്ത് രണ്ട് ഓയിൽ സീലുണ്ട്, ആ ഓയിൽ സീൽ ഹാർഡായി പൊട്ടിപ്പോയി, അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാസ്കറ്റ് പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സാധനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഓയിൽ പമ്പ് ഓയിൽ പമ്പ് ചെയ്യുന്ന നിർത്തും, അല്ലെങ്കിൽ ഓയിൽ മൊത്തം ലീക്കായി പോകും. ലീക്കായി പോവുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് അറിയാനുള്ളൊരു ഓപ്ഷനുണ്ട്. പക്ഷേ അതേസമയം ഈ ഓയിൽ പമ്പ് ലീക്കാവുന്നില്ല, പക്ഷെ പമ്പിങ് നടക്കുന്നില്ല, അല്ലെ അതിനകത്ത് എയർ കയറി. ഇപ്പോൾ എയർ ബ്ലീഡ് ചെയ്യേണ്ടത് ഒരു അത്യാവശ്യമാണ്. ഓയിൽ ലൈനകത്ത് എയർ കയറി കഴിഞ്ഞാൽ പിന്നെ പമ്പ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിലും പ്രശ്നമാണ്. അപ്പം ഈ ഒരു സാധനം എന്ന് പറയുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ് ഇത്. നമ്മൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സാധാരണ ഗതിയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഓയിൽ പമ്പ് എന്ന് പറയുന്നത് ഒരു റിസ്ക് തന്നെയാണ്. അതുകൊണ്ട് ടാങ്കിൽ ഓയിൽ ഒഴിച്ച് ഓടുകയാണെങ്കിൽ നമുക്ക് ഈ കാര്യത്തിനെ കുറിച്ച് ഒരു റിസ്ക്കും ഇല്ല. പക്ഷേ ഇപ്പോൾ ടാങ്കിൽ ഓയിൽ ഒഴിക്കുന്നതിനകത്ത് വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഓയിൽ കൂടിപ്പോയി അല്ലെ കുറഞ്ഞുപോയി, നമുക്കതിൻ്റെ റേഷ്യോ കറക്റ്റായിട്ട് അറിയത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, സിമ്പിളായിട്ടുള്ളൊരു കാൽക്കുലേഷനാണ്, ഒരു ലിറ്റർ പെട്രോളിന് 30 മില്ലി ഓയിലാണ്, 2 ലിറ്റർ പെട്രോളിന് 60 മില്ലി ഓയിൽ. അപ്പോൾ ലിറ്റർ കണക്കിനാണ് നമ്മളത് നോക്കുന്നത്. പണ്ട്
പെട്രോളിന് ഒരു 90 രൂപയൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ 100 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് 1 ലിറ്റർ പെട്രോളും 1 ലിറ്റർ ഐ മീൻ 30 മില്ലി ഓയിലും കൂടെ കിട്ടും. ഒന്ന് ഓയിൽ എന്ന് പറഞ്ഞാൽ അവർ തരും. പക്ഷേ അത് കഴിഞ്ഞപ്പം ഇപ്പോൾ പെട്രോളിൻ്റെ വില കൂടി, ഓയിലിന് അതിന് അനുസരിച്ചല്ല വില കൂടുന്നത്, ഓയിലിൻ്റെ ചെറിയ അംശം മാത്രമേ കൂടുന്നുള്ളൂ. അപ്പം പണ്ടത്തെ പോലെ 100 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോളും ഓയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കിയിട്ട് തന്നെ എത്ര മില്ലി ഓയിൽ വേണമെന്ന് അവരുടെ അടുത്ത് എടുത്ത് പറയണം. ഓക്കെ, അപ്പം 1 ലിറ്റർ പെട്രോളിന് 30 മില്ലിയാണ് മാക്സിമം. ഇപ്പോൾ ചിലവർ ചോദിക്കും എൻജിൻ റീബിൽഡ് ചെയ്ത ഉടനെ എത്രയാണ്. സി, ഓയിലിൻ്റെ അംശം കൂടുന്തോറും ഈ പറഞ്ഞ പോലെ പ്ലഗ് അടിച്ച് പോകുകയല്ലാതെ വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നും വരില്ല. നമ്മൾ വിചാരിക്കും കൂടുതൽ ഓയിലാണെങ്കിൽ കൂടുതൽ ലൂബ്രിക്കേഷൻ, അങ്ങനെയല്ല, മനസ്സിലായോ? അതുകൊണ്ട് 30 എന്ന് പറയുന്നത് ആണ് കറക്റ്റ്. വേണമെങ്കിൽ ഇപ്പോൾ എൻജിൻ റീബിൽഡ് ചെയ്തേ ഉണ്ടെങ്കിൽ ഒരു 35 വരെ അടിക്കുക. അതിന് മേളിൽ അടിച്ചു കഴിഞ്ഞാൽ സൈലൻസർ മൊത്തം കരി, എൻജിൻ മൊത്തം കരി, പ്ലഗ് അടിച്ചു പോകും. അപ്പം നമ്മളുടെ ഓയിൽ പമ്പിൻ്റെ യൂസേജും നമ്മൾ എത്ര ഓയിൽ അടിക്കണം എന്നും കൂടെ പറഞ്ഞു. ഇപ്പം നമ്മൾ ഓയിൽ പമ്പിൻ്റെ പ്രശ്നങ്ങളാണ് മെയിനായിട്ട് എടുത്തു പറഞ്ഞത്. ഇതുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് നിങ്ങൾ ചിലവർ ചോദിക്കും. എന്നാൽ ഒരു വളരെ അധികം ഗുണമുള്ള ഒരു സാധനമുണ്ട്. ഇപ്പോൾ നമ്മൾ പെട്രോളിലാണ്, അതായത് ടാങ്കിലാണ് ഓയിൽ ഒഴിക്കുന്നതെങ്കിൽ, ഈ തോട്ടിൽ കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പെട്രോൾ കാർബറേറ്റർ വഴി സിലിണ്ടറിനകത്തോട്ട് പോകില്ല. ഇപ്പോൾ ഈ ഓയിൽ പമ്പിൻ്റെ ലൈൻ എന്ന് പറയുന്ന, ഇപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തന്നെ, ഈ കാണുന്നതെന്ന് പറയുന്ന നമ്മുടെ RX-135 ടൈഗറിൻ്റെ കാർബറേറ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ കാർബറേറ്ററിൽ ഈ സൈഡിൽ നിന്ന് എയർ സക്കിയും ഇതിൻ്റെ അകത്താണ് സ്ലൈഡ് വരുന്നത്. ഐഡിൽ ചെയ്യുന്ന സ്പീഡിൽ ഇത് കംപ്ലീറ്റ് അടയും. അപ്പോൾ കാർബറേറ്ററിൻ്റെ നടുക്കി കൂടെ ഉള്ള ആ മെയിൻ ജെറ്റിൽ കൂടെ ഒരിക്കലും ഓയിൽ ഇങ്ങോട്ട് പോകാനായിട്ട് സാധ്യത കുറവാണ്. അപ്പോൾ ഈ പക്ഷേ ഈ ഓയിൽ പമ്പിൻ്റെ ലൈൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇതിലെ നോക്കിയാൽ നമ്മളുടെ ഈ കാർബറേറ്റർ സ്ലൈഡും കൂടെ കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്താണ് ആ ഒരു ഈ ഫിംഗറിൻ്റെ ടിപ്പിൻ്റെ അവിടെ കണ്ടോ ആ ഒരു ചെറിയൊരു ഹോള്. അപ്പോൾ ആ ഹോളിൽ കൂടെയാണ് ഓയിൽ ഇഞ്ചക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ലൈഡ് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരിക്കുമ്പം ഈ മെയിൻ ജെറ്റിൽ കൂടെ, അതായത് പെട്രോളും ഓയിലിൻ്റെ മിക്സ്ചറും മുകളിലോട്ട് വരത്തില്ല. പക്ഷേ അതേസമയം എൻജിൻ ഓടുന്നുണ്ട്, ഓയിൽ പമ്പ് ഓടുന്നുണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ എപ്പോഴാണ് വരുന്നതെന്ന് ആണ് അടുത്ത നമ്മളുടെ ചോദ്യം. സിറ്റുവേഷൻ വരുന്നത് എൻജിൻ ബ്രേക്കിംഗ് ചെയ്യുമ്പോഴാണ്. അതായത് നമ്മൾ വണ്ടി ഓടുന്നു, ഓടിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ ഗിയർ ഡൗൺ ചെയ്തിട്ട് വണ്ടി ഏർപ്പിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പം നമ്മളുടെ ഈ ത്രോട്ടിൽ ക്ലോസ് ചെയ്തിട്ടാണ് ഗിയർ ഡൗൺ ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് മില്ലി സെക്കൻഡ് അതിന് ഓയിൽ കിട്ടത്തില്ല. അപ്പോൾ ക്രാങ്ക് എന്ന് പറയുന്നത് ഓയിൽ കിട്ടാതെ വരുമ്പം ഓടി ഓടി ചൂടായിട്ടാണ് ആ സാധനം സീസായി പോകുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു വേറൊരു സംഭവം പറഞ്ഞുതരാം. ഈ കൂടുതലും വണ്ടികൾ ഓയിൽ പമ്പ് അല്ലെങ്കിൽ പ്രീമിക്സ് വെച്ച് ഓടുന്ന വണ്ടികൾ സീസാവുന്നത് ഒരു പൊന്മുടി അല്ലെങ്കിൽ അതുപോലത്തെ ഒരു മലയുടെ കയറ്റമല്ല, ഇറക്കിറങ്ങുമ്പോഴാണ്. എൻ്റെ ഒരു സമയത്ത് ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് മിക്ക ആൾക്കാർക്കും ആ ഒരു ഇറക്കിറങ്ങുമ്പോഴാണ് പണി കിട്ടുന്നത്, അവരുടെ 2-സ്ട്രോക്ക് എൻജിൻ സീസാവുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ ഒരു അനുഭവം ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ആ സമയത്താണ് അത് സംഭവിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങി വരുമ്പം എൻജിൻ ബ്രേക്കിംഗ് യൂസ് ചെയ്യും. എൻജിൻ ബ്രേക്കിംഗ് യൂസ് ചെയ്യാൻ പാടില്ല എന്നല്ല, പക്ഷേ കുറേ കൂടുതൽ, ഇപ്പോൾ ഒരു ഇറക്കിറങ്ങുമ്പോൾ നമ്മൾ ഫുൾ എൻജിൻ ബ്രേക്കിംഗ് വെച്ചിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ വണ്ടി ഉറപ്പായിട്ട് സീസാവും. 2-സ്ട്രോക്ക് ബൈക്കിനകത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഇറക്കിറങ്ങുമ്പം ക്ലച്ച് പിടിച്ചിട്ട് ഫുൾ കട്ട് ചെയ്ത് ബ്രേക്ക് വെച്ചിട്ട് വേണം ഇറക്കിറങ്ങാൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻജിനകത്ത് ഓയിൽ കിട്ടാതെ വണ്ടി സീസാവും. അപ്പം ഓയിൽ പമ്പിന് ഉള്ളൊരു മെയിൻ യൂസ് എന്ന് പറയുന്നത് ഇതാണ്, മനസ്സിലായോ? പിന്നെ എൻജിൻ്റെ RPM അനുസരിച്ച് ഓയിൽ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഓയിൽ പമ്പിൻ്റെ വേറൊരു യൂസേജ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പം ഓയിൽ പമ്പിൻ്റെ യൂസും അത് വരുന്ന അതുകൊണ്ട് ഉണ്ടാകുന്ന റിസ്ക് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ കൂടാതെ എത്ര ഓയിൽ ഒഴിക്കണമെന്നും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തു. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക്
കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതേപോലെ പൊന്മുടി പോലത്തെ ഇറക്കത്തിൽ വണ്ടി നാശമായ ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വെച്ച് കാണാം. ബൈ.